ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന മനുഷ്യർ ചിലപ്പോൾ ക്ഷീണിച്ചു പോകാറുണ്ട്. ക്ഷീണിച്ചു പോയതായിട്ട് ഒത്തിരി സംഭവങ്ങൾ അനുഭവത്തിൽ നിന്നും പറയാനുണ്ട്, വചനത്തിൽ നിന്നും പറയാനുണ്ട്. ഒത്തിരി ഭക്തന്മാരുമായിട്ടുള്ള ഇടപഴകലിലൂടെ ലഭിച്ച അറിവുകളും ഉണ്ട്. എന്നാൽ അവിടെയും ഒരു പ്രതീക്ഷയുണ്ട്. അത് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. വചനം ഇതാണ്, ഞാൻ നിന്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു, നിന്റെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു എന്നുള്ളത് ഐ ഡീപ്ലി ലോങ് ഫോർ യു ടു സേവ് മീ. ഞാൻ എൻ്റെ പ്രാണൻ അവിടുത്തെ രക്ഷയ്ക്കായുള്ള വാഞ്ചയാൽ ക്ഷീണിച്ചിരിക്കുന്നു. എൻ്റെ പ്രാണൻ അവിടുത്തെ രക്ഷയ്ക്കായുള്ള വാഞ്ചയാൽ ക്ഷീണിച്ചിരിക്കുന്നു. അപ്പം ദൈവത്തെ പ്രതീക്ഷിച്ച് കാത്തിരുന്ന് ക്ഷീണിച്ചു പോയ ഒരു മനുഷ്യനെ ഇവിടെ കാണുന്നു. നീ എന്നെ രക്ഷിക്കും എന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരുന്ന് ക്ഷീണിച്ചിരിക്കും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവവിശ്വാസത്തിൽ, ദൈവഭക്തിയിൽ ക്ഷീണിച്ചു പോയ ആരെങ്കിലും ഇന്നിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കും. അതിന് ഈ വചനം പറയിപ്പിക്കുകയാണ്, പറയുകയാണ്, ഞാൻ നിന്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുന്നു. അത് കുറച്ചുകൂടെ ലളിത തർജ്ജമ ഇങ്ങനെയാണ്, ഞാൻ അങ്ങയുടെ രക്ഷയ്ക്കായി കാത്തിരുന്ന് തളർന്നു പോകുന്നു. അപ്പൊ ദൈവം എന്നെ സഹായിക്കും, ദൈവം എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞിരുന്നിട്ട് തളർന്നു പോയി. നോക്ക്, ഞാൻ അങ്ങയുടെ രക്ഷയ്ക്കായി കാത്തിരുന്ന് തളർന്നു പോകുന്നു, അങ്ങയുടെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ നശിക്കാത്ത പ്രത്യാശ. അതായത്, ഞാനൊരു സാധനം ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ആ ബുക്ക് ചെയ്ത് എൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. ആ റെക്കോർഡിനകത്ത് പറയുന്നുണ്ട് ഇത്രാം തീയതി അത് കിട്ടുമെന്ന്. ഞാൻ അത് വെച്ച് വെയിറ്റ് ചെയ്യുകയാണ്, പക്ഷെ സാധനം വന്നിട്ടില്ല. പക്ഷെ എൻ്റെ കയ്യിൽ എന്തുണ്ട്? റെക്കോർഡുണ്ട്. അപ്പം എനിക്ക് നല്ല ഉറപ്പാണ് വരുമെന്ന്. പക്ഷെ വന്നിട്ടില്ല, അവർ പറഞ്ഞ സമയത്തും വന്നില്ല. അതിനൊക്കെ ഓരോ കാരണങ്ങൾ പിന്നീട് അവർ പറയും. പക്ഷെ എൻ്റെ നിലനിൽപ്പെന്ന് പറയുന്ന ഈ റെക്കോർഡിലാണ്. ഇതുപോലെ നിങ്ങൾ ഏത് വിഷയത്തിലും ഉദാഹരണം എടുക്കാം. ഞാൻ പാസ്പോർട്ടിനെ അപേക്ഷിച്ചു. എൻ്റെ പാസ്പോർട്ട് അപേക്ഷിച്ചതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ പാസ്പോർട്ട് വന്നിട്ടില്ല. വരുമെന്ന് പറഞ്ഞ ഡേറ്റിലും വന്നിട്ടില്ല. അപ്പോഴേക്കും ഞാൻ ക്ഷീണിക്കുന്നുണ്ടെങ്കിലും ഈ രേഖ എന്നോട് പറയുന്നു ക്ഷീണിക്കണ്ട. ആശയം വ്യക്തമായല്ലോ. ഞാൻ അങ്ങയുടെ രക്ഷയ്ക്കായി കാത്തിരുന്ന് തളർന്നു പോകുന്നു, അങ്ങയുടെ വാഗ്ദാനം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. കർത്താവ് വരും എന്ന് പറഞ്ഞ് സഭ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 2000 വർഷം കഴിഞ്ഞു. കർത്താവ് വന്നിട്ടില്ല, പക്ഷെ വചനം കയ്യിലുണ്ട്. വചനം ആവർത്തിച്ചു പറയുന്നു, ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അപ്പൊ ഈ വചനം എൻ്റെ കയ്യിലുണ്ട്, അതെന്റെ പ്രത്യാശയെ ഊതി കത്തിക്കുന്നു. എന്നാൽ ഞാൻ ക്ഷീണിക്കുന്നുണ്ട്, ഞാൻ തളരുന്നുണ്ട്, ഞാൻ മടുക്കുന്നുണ്ട്. സുവിശേഷ വേലയിലും കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ ഒരു പ്രത്യേക നിമിഷത്തിൽ ക്ഷീണിച്ചു പോയത് എത്രയോ സംഭവങ്ങളുണ്ട്. അപ്പൊ മനുഷ്യൻ എന്ന നിലയിൽ ക്ഷീണിക്കാം, പക്ഷെ വചനം നമുക്ക് ധൈര്യം തരും, വചനം നമുക്ക്
പ്രത്യാശകൻ. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനത്തിൽ കുറച്ചുകൂടെ ഗ്രിപ്പുള്ളവരാകണം. നിങ്ങൾ ഈ പുസ്തകം മുറുകെ പിടിച്ചുകൊണ്ട് പറയണം, ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, ദൈവവചനത്തിന് മാറ്റം ഇല്ല.